നമസ്കാരം. ഹൂത്തികൾക്ക് മുന്നിൽ അമേരിക്കയും ഇറക്കുകയാണ്, പതറുകയാണ്. അമേരിക്കൻ കപ്പലിന് നേരെയും ഇന്ന് ഹൂത്തികൾ ഡ്രോണാക്രമണം നടത്തിയെന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. എന്തായാലും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കക്കായി. പക്ഷേ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഹൂത്തികളുമായി യുദ്ധം ചെയ്താൽ സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. $2,000 വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമിക്കുന്നത്. ഈ ഡ്രോണുകളെ തകർക്കുന്നതിന് വേണ്ടി അമേരിക്കക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. $2.1 million അമേരിക്ക ചിലവഴിക്കേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള ഒരു ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. സഖ്യസേനയെ കൊണ്ടുവന്ന് അവരെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിക്കാമെന്നായിരുന്നു അമേരിക്കയുടെ ഒരു ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല. സഖ്യസേന പൊളിഞ്ഞു. പലരും ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിനില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് അവർ പിന്മാറിയ ഒരു സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിന് മുമ്പ് പറഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ വ്യക്തമാക്കിയ കാര്യമാണ് ഇസ്രായേലിലെ പട്ടിണി. അതായത് കടുത്ത പട്ടിണിയിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ ഉപരോധം, ഹൂത്തികളുടെ ഭാഗത്തു നിന്നും അവർ കൊണ്ടുവന്ന ഉപരോധത്തെ മറികടക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഇസ്രായേൽ ഭക്ഷ്യക്ഷാമം ഏത് സമയവും രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വിഭാഗം ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചു കഴിഞ്ഞു, സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ മാർഗം വേറെ നോക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാകും. ഇവിടെ നിന്നൊരു സാധനം പുറത്തേക്ക് പോകുന്നില്ല, പുറത്തു നിന്നൊരു സാധനം ഇങ്ങോട്ട് വരുന്നില്ല, വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആവശ്യത്തിന് സാധനം കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ഹൂത്തികൾ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഷയം കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു. അതായത് ചെങ്കടൽ വഴിയുള്ള കപ്പൽ സർവീസിനാണ് ഹൂത്തികൾ ഇപ്പോൾ ഒരു വിലക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പോകാൻ പാടില്ല. ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്കുള്ള ചരക്കുകളുമായി പോയാൽ അവ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഹൂത്തികൾ രംഗത്തെത്തിയതോടുകൂടി പല കപ്പലുകളും ആ വഴി പോകാതെ വഴി മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് ആഴ്ചകളുടെ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. അത്രമാത്രം ചുറ്റിക്കറങ്ങിയാണ് കപ്പലുകൾ സഞ്ചരിക്കേണ്ടി വരുന്നത്. എന്നാൽ ഒരു വഴിയിലൂടെയും പോകാൻ പാടില്ല, ഞങ്ങൾ മൊത്തത്തിൽ സ്തംഭിപ്പിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഇസ്രായേലിന് കടുത്ത തിരിച്ചടി ഉണ്ടായി. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഭീഷണി ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഇറാന്റെ ഒരു സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച് ഇവിടെ ഇസ്രായേൽ സൈന്യം ഒരു അറ്റാക്കിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇറാൻ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിൽ ഇറാൻ നിലപാട് കടുപ്പിച്ചാൽ ഇസ്രായേൽ മുഴുപട്ടിണിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ഹൂത്തികൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അമേരിക്കയാണെങ്കിലും ഞങ്ങൾ ആക്രമിക്കും, വല്യേട്ടനാണെങ്കിലും ലോക പോലീസാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അമേരിക്കയെ പോലും ആക്രമിക്കാൻ അവർ ധൈര്യം കാണിച്ചിരിക്കുന്നു. അമേരിക്കയൊക്കെ ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് എന്ന് ഇവിടെ ഹൂത്തികൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ ഒരു രാജ്യം, ചെറിയ ഒരു സൈന്യം, അമേരിക്കയെ പോലും ഭയപ്പെടാതെ ശക്തമായവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോകം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരുപാട് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ഒക്കെ ക്രൂരതകൾക്കിരയായിട്ടുണ്ട്. ഈ ക്രൂരതകൾക്കിരയായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഒന്നാകാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം ഏത് നിമിഷവും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. റഷ്യയും ചൈനയുമൊക്കെ അതിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ കാട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയതിന് ഇസ്രായേലിന് പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അവർ അവരുടെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു, സാധാരണക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു, വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിനൊക്കെ ഒരവസാനമുണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.